ഹായ് ഹലോ, എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു മുളക് ബജിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നല്ല ടേസ്റ്റായിട്ട് നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുന്ന അതേ ടേസ്റ്റിലുള്ള മുളക് ബജി വീട്ടിലുണ്ടാക്കുക നമുക്ക് നോക്കാം. ഇനി ഞാൻ കുറച്ച് മുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നടുവ് കീറി എടുത്തിരിക്കുകയാണ്. ഇനി ഇങ്ങനെ വേണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനോടുകൂടി എടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ഉള്ളിലത്തെ ഈ കുരുക്ക് ഇതൊക്കെ എടുക്കുകയാണ്. അപ്പം അത് എടുക്കണ്ടെന്നുണ്ടെങ്കിൽ എടുക്കണ്ട, അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു സുഖം ഉണ്ടാവില്ല. അപ്പം അതിന് വേണ്ടി എടുക്കുകയാണ്. പിന്നെ ഈ അത്യാവശ്യം എരിവുള്ള മുളകായിരുന്നു. അപ്പം അതും കൂടി ഉണ്ടെങ്കിൽ ഒരുപാട് എരിവാവും. അപ്പം അതുകൊണ്ട് ഞാനത് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിലേക്ക് പുളിയുടെ വെള്ളം ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അതല്ല ഫില്ലിങ് വെച്ചിട്ട് ചെയ്യണവരുണ്ട്. അപ്പം ഞാൻ ഫില്ലിംഗ് ഒന്നും വെക്കണില്ല, ഇത് വെറുതെ ഇതാക്കുകയാണ്. അപ്പോൾ അതിന് ഞാൻ 2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/4 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം, അതുപോലെ 1/2 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി. ഇതിട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളമാവരുത്, ഒരിത്തിരി വെള്ളം ആവാനേ പാടുള്ളൂ. അപ്പം നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു പാകത്തിന് നമ്മൾ മിക്സ് ചെയ്തെടുക്കുക. ഒരുപാട് വെള്ളമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുളകിൽ ഒട്ടിപ്പിടിക്കില്ല. അപ്പോൾ ഈ ഒരു പാകത്തിന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡാപ്പൊടി ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ദോശയുടെ മാവുണ്ടല്ലോ, അപ്പോൾ അത് ചേർത്ത് കൊടുക്കുകയാണെങ്കിലും നല്ല, നമ്മൾ പുറത്തുനിന്നൊക്കെ വാങ്ങുമ്പോൾ കറക്റ്റായിട്ട് കോട്ടായിട്ട് നല്ല പൊരിഞ്ഞ് വരുന്ന ആ ഒരു പാകത്തിന് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഞാൻ എണ്ണ ചൂടാക്കിയിട്ടുണ്ട്. ഇനി മുളക് നല്ലോണം ഒന്ന് മുക്കുക. കറക്റ്റായിട്ട് ആ ഗ്യാപ്പിലേക്കൊക്കെ നല്ലോണം മാവ് ആവണം. ആവണ രീതിയിൽ നമ്മൾ നല്ലോണം മുക്കിയെടുക്കുക. ഒരുപാട് വെള്ളമായി എന്നുണ്ടെങ്കിൽ അതുപോലെ കിട്ടില്ല. ഈ ഒരു പാകത്തിനാക്കിയിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇട്ടിട്ട് ഓരോന്നായിട്ട് വറുത്തെടുക്കാം. അത്യാവശ്യം എണ്ണ ചൂടുണ്ടാവണം കേട്ടോ, എന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അപ്പോൾ ഒരു ഭാഗം ആയിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്ത ഭാഗം തിരിച്ചിട്ട് കൊടുക്കാം. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുക്കുക. അങ്ങനെ ഞാൻ അടുത്തതും കൂടി ഇടുകയാണ്. ഇതിൽ ആ പെരിഞ്ജീരകമൊക്കെ ചേർക്കണമെന്ന് തന്നെ നല്ല ടേസ്റ്റാണ്. ശരിക്കും നമ്മൾ തട്ടുകടകളിൽ നിന്ന് റോഡ് സൈഡിൽ നിന്നൊക്കെ വാങ്ങുന്ന അതേ എന്താ പറയുക ബജ്ജിയുടെ ടേസ്റ്റാണ് ശരിക്കും. അപ്പോൾ ഈ ബജ്ജീനെ നമ്മൾ ഉള്ളിവട ഉണ്ടാക്കുന്ന സമയത്തും ഈ പെരിഞ്ചീരകമൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് അത് കഴിക്കണ സമയത്ത്. അതുപോലെ തന്നെ ഇതിൽ ഫില്ലിങ് ചേർക്കണമെങ്കിൽ ചേർക്കാം. നമ്മുടെ തേങ്ങയും പച്ചമുളകും കൂടിയിട്ട് ഇഞ്ചിയും ഒക്കെ കൂടി ഒന്ന് ചതച്ചിട്ട് അത് ഫില്ലിങ്ങായിട്ട് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് അത് ഉടച്ചിട്ട് അതിലേക്ക് മസാലയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഫില്ലിങ്ങായിട്ട് ചേർക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ചേർത്തിട്ട് കഴിക്കാനായിട്ട്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർത്ത് കഴിക്കാം. 1 മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കാൻ ശ്രദ്ധിക്കുക. ഒരുപാട് ഫ്ലെയിം കൂട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കരിയും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 1 മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മളെടുക്കണ ബജ്ജി മുളകിൻ്റെ എരിവ് അനുസരിച്ചിട്ട് നമ്മൾ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് എരിവുള്ള പച്ചമുളകാണെന്നുണ്ടെങ്കിൽ നമ്മൾ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൊടുക്കുക കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ഒരുപാട് എരിവായി പോവും. അപ്പോൾ അത് ആദ്യം തന്നെ നോക്കുക. അപ്പോൾ ഇതും ആയിട്ടുണ്ട്, ഞാൻ എടുക്കുകയാണ്. അപ്പോൾ നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു ബജ്ജിയുടെ റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അഭിപ്രായം അറിയിക്കുക. അപ്പോൾ ആദ്യമായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല റെസിപ്പികളുമായിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബൈ ബൈ.